ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ അഞ്ചാമത്തെ ക്ലാസ്സാണിത്. നമ്മുടെ ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്സ്, നമ്മുടെ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റിലെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടാണ് ലൈറ്റിംഗ് എഫക്റ്റ്. അതായത് പ്രകാശമുണ്ടാക്കുക, ലൈറ്റ് ഉണ്ടാക്കുക, ഇലക്ട്രിസിറ്റിക്ക് ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതിന് കുറേ ഇൻസ്ട്രുമെൻസ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. ബൾബുകളാണ് അതിന് പ്രധാനമായിട്ട്. ഇതിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള സാധനമാണ് നമ്മുടെ സാധാരണ ബൾബ്. ഇതിൻ്റെ പേരാണ് ടെങ്സ്റ്റൺ, അല്ലെങ്കിൽ ടെക്സ്റ്റൺ ഫിലമെന്റ് യൂസ് ചെയ്യുന്ന ഇൻകാൻഡസെന്റ് ലാമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങളെല്ലാവരും ഈ ബൾബ് കണ്ടിട്ടുണ്ടാകും. ടെങ്സ്റ്റൺ ഫിലമെന്റ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. പിന്നെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടാകും, പിന്നെ അത് ബൾബ് ഹോൾഡറിലിടാനുള്ള ഒരു സംവിധാനം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ. നമുക്ക് ഇതിൻ്റെ മെയിൻ പാർട്സിലേക്ക് നോക്കാം. അപ്പം ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ മെയിൻ പാർട്സ് നമ്മൾ പറഞ്ഞു, ടെങ്സ്റ്റൺ ഫിലമെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പിന്നെ ഒരു ഗ്ലാസ് കവർ, കോപ്പർ വയർ, ഇതാണ് പ്രധാനപ്പെട്ട ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ പ്രധാന ഭാഗങ്ങളെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്താണ് ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് നോക്കാം, അതിനെങ്ങനെയാണ് പേര് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇൻ നോർമൽ വോൾട്ടേജ് ദ ഫിലമെന്റ് ബിക്കം വൈറ്റ് ഹോട്ട് ആൻഡ് ഗിവ്സ് ഔട്ട് ലൈറ്റ്. സച്ച് ബൾബ്സ് ആർ ഇൻകാൻഡസെന്റ് ഗ്ലോയിങ് വിത്ത് ഹീറ്റ് ലാംപ്സ്. ഫിലമെന്റ്സ് മേഡപ്പ് ഓഫ് മെറ്റൽ ടെങ്സ്റ്റൺ ആർ യൂസ്ഡ് ഇൻ ദം. Tungsten can become white hot and emit white light for a long time. In order to avoid oxidation of tungsten, the bulbs are evacuated. Evaporation can be reduced by filling some inert gases at low pressure inside the bulb. Nitrogen is usually used for in this purpose now. അതായത് നമ്മൾ ടെങ്സ്റ്റൺ ആണ് ഇതിൽ ഫിലമെന്റായി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രത്യേകത. എന്തുകൊണ്ട് ടെങ്സ്റ്റൺ ഫിലമെന്റായി യൂസ് ചെയ്യുന്നു, അതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്, ടെങ്സ്റ്റണിന്റെ പ്രത്യേകതകൾ. മറ്റു ലോഹങ്ങളൊന്നും യൂസ് ചെയ്യാതെ ടെങ്സ്റ്റൺ തന്നെ ഇവിടെ ഫിലമെന്റായിട്ട് യൂസ് ചെയ്യാൻ, ടെങ്സ്റ്റണിന്റേതായ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. നിക്രോമിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നല്ലോ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ, അതേപോലെ തന്നെ ഇവിടെ ഫിലമെന്റായിട്ട് ടെങ്സ്റ്റൺ ഉപയോഗിക്കാനുള്ള പ്രത്യേകതകളാണ് അടുത്തത് പറയുന്നത്. പിന്നെ ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഹൈ മെൽട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഹൈ ഡക്റ്റിലിറ്റി ഉണ്ട്, കൂടാതെയോ എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ദ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. അതായത് ഇത്രയും നാല് പ്രോപ്പർട്ടികൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്തിനെ ടെങ്സ്റ്റണിനെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഹൈ റെസിസ്റ്റീവ്, റെസിസ്റ്റൻസ് ഹൈ ആണ്. അതുപോലെ തന്നെ മെൽട്ടിംഗ് പോയിന്റ്, പെട്ടെന്നൊന്നും ഉരുക്കി പോകില്ല, ഹൈ മെൽട്ടിംഗ് പോയിന്റ്. ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്നറിയോ, വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കാൻ പറ്റും. ആ ഒരു പ്രോപ്പർട്ടിയും ആർക്കുണ്ട്? ടെങ്ഷനുണ്ട്. പിന്നെയോ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? എബിലിറ്റി ടു ഹെമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ദ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. അതായത് ചുട്ടുപഴുത്ത് വെള്ള നിറമായിട്ട് ആ എന്ത് ചെയ്യാനുള്ള വെളുത്ത പ്രകാശത്തെ, വൈറ്റ് ലൈറ്റിനെ പുറത്തു വിടാനുള്ള കഴിവ് ആർക്കുണ്ട്? ടെങ്ഷനുണ്ട്. അപ്പൊ ഇത്രയും ഗുണങ്ങൾ ാണ് ടെങ്സ്റ്റൺ നമ്മൾ എന്തിനുപയോഗിക്കുന്നത്? ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഈ മൂന്ന് പ്രത്യേകതകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വെക്കുക. ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽട്ടിംഗ് പോയിന്റ്, ഹൈ ഡക്റ്റിലിറ്റി ആൻഡ് എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ദ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട അഞ്ച് പോയിന്റ്സ്. ഈ അഞ്ച് പോയിന്റ്സ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക. വീഡിയോസ് പോലെ തന്നെ ഇതിൽ പോയിന്റ്സ് നോട്ട് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ പോയിന്റ്സുകൾ നോട്ടിലേക്ക് എഴുതി പഠിക്കുകയും ചെയ്യാം.